fearless. നമസ്കാരം. നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ തമ്പ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡൗട്ട്സുകളും മാക്സിമം കഴിയുന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ, അതായത് നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 നമ്മൾ ലൈവ് സെഷൻ വെച്ചിട്ടുണ്ട് യൂട്യൂബ് ലൈവായിട്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് ചോദിക്കാം. മാക്സിമം കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ കാര്യം എല്ലാവരെയും അറിയിക്കുക. അപ്പോൾ പല ആളുകൾ പല ഡൗട്ട്സ് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കും അങ്ങനത്തെ ഡൗട്ട്സുകളുണ്ട് എന്നുള്ള വസ്തുത അറിയാൻ സാധിക്കുക. ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഡൗട്ട്സ് മാത്രം മനസ്സിലുണ്ടാവുള്ളൂ, ബാക്കിയുള്ളൊക്കെ അവർ ചോദിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്കും കൂടി ഒരു ഉപകാരമായിരിക്കും, കൂടാതെ മറ്റു ഫ്രണ്ട്സുകൾക്കൊക്കെ ഒരു ചെറിയൊരു ഉപകാരവും കൂടി ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടീച്ച് മീ 24x7. ഇതിൽ ഈ ഒരു ദിവസം ലൈവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അപ്പോൾ കറക്റ്റ് ലൈവ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന ഡേറ്റ്സുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് 6 ആരംഭിച്ചിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 16/8/2021 5 ട്രയൽ അലോട്ട്മെൻറ്റ് 25 കേട്ടോ. ട്രയൽ അലോട്ട്മെൻറ്റ് 25. കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയക്കും ചെയ്യും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡ്മിഷൻ പുതിയ വിദ്യാർത്ഥികൾക്കുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് നമുക്ക് 25 നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നത് 25 മുതൽ 27. ഓക്കെ, 5 കേട്ടോ, ടൈമെല്ലാം 5 കൊടുത്തിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് 1 വരുന്നത് കേട്ടോ. 1 സെപ്റ്റംബർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10 വരുന്നത്. ഓക്കെ, 10th സെപ്റ്റംബറിനാണ് 10th അലോട്ട്മെൻറ്റ് വരുന്നത്. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് വരുന്നത് 10/9/2021 to 17/9/2021 കേട്ടോ, മാൻഡേറ്ററി പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് അഡ്മിഷൻ അറ്റ് ദ കോളേജ് ബൈ ഓൾ ദ കാൻഡിഡേറ്റ്സ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് അപ് ടു ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10 മുതൽ 17 കേട്ടോ വരുന്നത്. 10 മുതൽ 17 വരും. ദെൻ തേർഡ് അലോട്ട്മെൻറ്റ് നമുക്ക് വരുന്നത് 23rd കേട്ടോ, സെപ്റ്റംബർ 23rd. ദെൻ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ആൻഡ് അഡ്മിഷൻ ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് 23 മുതൽ 30 അതിൻ്റെ ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് PWD കോട്ട റാങ്ക് ലിസ്റ്റ് ബൈ കോളേജസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, PWD സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത്. അപ്പം 24 വരുന്നത് കേട്ടോ, 24. ദെൻ പബ്ലിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ബൈ കോളേജസ്, 24 തന്നെയാണ് അതും വരുന്നത്. പബ്ലിക്കേഷൻ ഓഫ് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ബൈ കോളേജസ്, 24 വരുന്നത്. അഡ്മിഷൻ അണ്ടർ PWD കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ട, 24 മുതൽ 30 ആ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ വരുന്നത്. അഡ്മിഷൻ അണ്ടർ മാനേജ്മെൻറ്റ് കോട്ട ടിൽ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ. മാനേജ്മെൻറ്റ് കോട്ട നമുക്ക് അഡ്മിഷൻ്റെ ഡേറ്റ് എന്നാണോ ക്ലോസ് ചെയ്യുന്ന അന്ന് വരെ നമുക്കുണ്ടാവും. അതിനനുസരിച്ച് സീറ്റ് കഴിയുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ആ കിട്ടാൻ സാധ്യതയില്ല. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴൊക്കെ ഏകദേശം നമുക്ക് ധാരണയുണ്ടെങ്കിൽ നമ്മൾ കോളേജുമായി സമീപിക്കണം. അതിന് മുമ്പ് തന്നെ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ട ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം, അതായത് കോളേജുകളിൽ നിന്ന്. ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ്, 30th കമൻസ്മെൻറ്റ് ക്ലാസ് ഇതാവും എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നീളാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ നീളാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡേറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ലൈവ് സെഷൻ ആരും മിസ് ചെയ്യരുത്. കൃത്യം 2:30 നമുക്ക് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റു നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.